फ्रेंड्स एल्लावर्क्कुम नमस्कारम सुरेश ट्रावल ग्रूप्सिन्टे मट्टोरु वीडियोयिलेक्क एल्लावर्क्कुम स्वागतम इन्न नम्मल एत्तियिरिक्कुन्नत् तोट्टुव धन्वंतरि क्षेत्रत्तिलाण आदि धन्वंतरि क्षेत्र प्रतिष्ठयुल्ल प्रधान ओरु क्षेत्रमाण तोट्टुव धन्वंतरि क्षेत्रम अतुकूडाते ई क्षेत्रत्ते एट्टवुम वलिय प्रत्येकत एन्न परयुन्नत् सर्वरोग दुरितत्तिनुम अतुपोले त्वक्कु रोगम मारा रोगंगल इतोक्के मारुन्नतिनु वेण्डियुल्ल ओरु प्रधान क्षेत्रमाण तोट्टुव धन्वंतरि क्षेत्रम ई क्षेत्रत्तिले मट्टोरु प्रत्येकत एन्न परयुन्नत् ई क्षेत्रत्तिले तोडिने संबंधिच्च तोट्टुव तोड् एन्न परयुन्नत् अमृत सरसमायि ओळुकुन्न ओरु तोडाणेन्न विश्वसिक्कप्पेडुन्नु आ तोट्टिल कुळिच्च ई क्षेत्रत्तिल तोळुकुन्नत् वळरे अतिप्राधान्यमाणेन्नाण नम्मळ् विश्वसिक्कुन्नत् शरि आद्यमायिट्ट् नमुक्क् तोट्टिलेक्क् पोयि आ तोडुम् कण्ट् अतिनु शेषम् तोट्टुव तेवरे तोळुत् चरित्रम् मुळुकुन्न तोट्टुव देवनेयुम् काणुन्नतायिट्ट् नमुक्क् पोकाम् तोट्टुव अंबलते कुरिच्चुल्ल ओरु बोर्डाणिद् अंबलत्तिले विशेषंगळुम रोगदुरितंगळे पट्टियुल्ल कार्यंगळुम आण एझुति वच्चिरिक्कुन्नत् आदि धन्वंतरि प्रतिष्ठयुल्ल अपूर्व क्षेत्रंगळिल ओन्नाणिद् तोट्टुव तोडिलेक्क् पोकुन्न वळियाणिद् പ്രകൃതി സുന്ദരമായ നല്ലൊരു കാഴ്ചയാണ് ആ തോട്ടുവ തോടിലേക്ക് പോകുന്ന വഴി നമുക്ക് കാണാൻ കഴിയുന്നത് തോട് തന്നെ അമൃത സരസായിട്ട് ഒഴുകുന്ന തോടായിട്ടാണ് കരുതുന്നത് തോട്ടിലേക്ക് തന്നെ മൂന്ന് കൈവീഴികളാണ് ഉള്ളത് ഒന്ന് പൂജാരിമാർക്ക് കുളിക്കുന്നതിനും അതുപോലെ തന്നെ മറ്റൊരു കൈവീഴി എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് കുളിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് വളരെ വൃത്തിയായി തന്നെ ഒഴുകുന്ന നല്ലൊരു തോടാണ് തോട്ടുവ തോട് ഇവിടെ കുളിച്ച് ധന്വന്തരി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ എല്ലാ അസുഖങ്ങളും മാറുമെന്നാണ് വിശ്വാസം ധന്വന്തരി സേവാ ട്രസ്റ്റിൻ്റെ പേരിൽ ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് തോടും പരിസരവും മലിനമാക്കാതെ വൃത്തിയായി സൂക്ഷിക്കണമെന്നാണ് തോട്ടുവ തോടിന് ചേർന്ന് തന്നെയാണ് സർപ്പക്കാവ് ഉള്ളത് നാഗരാജാവും നാഗേക്ഷിയും വസിക്കുന്ന ഇടമാണിത് നല്ല രീതിയിലുള്ള ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള കാര്യങ്ങളാണ് ആദ്യം മുരുകൻ്റെ ഫോട്ടോ അതുപോലെ തന്നെ ഗരുഡൻ്റെ പ്രതിമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഗണപതി ഭഗവാൻ്റെ ഫോൺ നമ്പർ സഹിതം അതിനകത്ത് കൊടുത്തിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയും ഈ ക്ഷേത്രത്തിൽ വരുന്നവർ മാക്സിമം ക്ഷേത്രത്തിലേക്ക് ഫോൺ വിളിച്ച് ചോദിച്ചു വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് വഴിപാടുകളിൽ പ്രധാനമായിട്ടും നമുക്ക് തൊക്കു രോഗത്തിനായിട്ട് ചേന ഉപ്പ് സമർപ്പണം അട്ടയും കുഴുമ്പും ഇങ്ങനെയുള്ള പാളയും കയറും ഇങ്ങനെയുള്ള ധന്വന്തരി പൂജ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതാണ് ദർശന സമയം രാവിലെ 5 മണി മുതൽ 10 വരെയും വൈകിട്ട് 5:30 മുതൽ 7 മണി വരെയാണ് വിശേഷ ദിവസങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ അതിനകത്തുണ്ടാകും ദേവിയുടെ നടയാണ് ഇത് ഈ ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള കൊടിമരം സൂക്ഷിക്കുന്ന സ്ഥലമാണ് അത് അർണവസ്ത്രം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് അത് വിവിധ ഘട്ടങ്ങളിലായിട്ട് നമ്മുടെ തോണിയിലിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത് കൊടിമരം നിർമ്മിക്കുന്നത് എങ്ങനെ അതിൻ്റെ വാഹനം വീരകാന്ഡം മുതലുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ച് ഉള്ള ഒരു ഫ്ലെക്സാണ് അത് വച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠയ്ക്ക് വേണ്ടി പാല മുരിക്കുമ്പുഴ ദേശത്തു നിന്നും കണ്ടെത്തിയ വൃക്ഷം
വാസ്തു ആചാര്യൻ ശ്രീ വേഴപ്പറിമ്പ് പരമേശ്വരൻ നമ്പൂതിരി വൃക്ഷത്തിനെ പട്ടി ചാർത്തി ആ വൃക്ഷ ഉടമയ്ക്ക് ദക്ഷ നൽകി ക്ഷേത്രം തന്ത്രി ശ്രീ കിടങ്ങശ്ശേരി തരണനല്ലൂർ രാമൻ നമ്പൂരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആചാരപ്രതിപ്രകാരമുള്ള ചടങ്ങുകൾ നടത്തി ആ ചടങ്ങുകൾ നടത്തിയ ആചാരപ്രതിപ്രകാരം തന്നെ വൃക്ഷം മുറിച്ച് അത് ആഘോഷപൂർവ്വം ക്ഷേത്രത്തിലേക്ക് എത്തിച്ച് വാദ്യ അകമ്പടികളോടെയും കൂടി അങ്ങനെ പ്രത്യേകം തയ്യാറാക്കി ദ്രവ്യങ്ങൾ ചേർത്ത് ഈ ക്ഷേത്രം ശുദ്ധമാക്കി അത് ഈ എണ്ണത്തോണിയിലിട്ടിരിക്കുന്ന നല്ലൊരു കാഴ്ചയാണ് കാണുന്നത്. തന്നുന്തുരി ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഏറ്റവും വലിയൊരു ചടങ്ങായി മാറുന്ന ഒരു ധ്വജപ്രതിഷ്ഠയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇതിനെ കൊണ്ടുവന്ന സമയത്ത് നടൻ ജയറാമടക്കമുള്ളവർ പാർവതി അടക്കമുള്ളവർ പങ്കെടുത്ത ഒരു ചടങ്ങിൻ്റെ ഫോട്ടോകളാണ് അതിനകത്ത് കൊള്ളിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലെ മുൻവശത്തേക്ക് പോകുന്ന വഴിയാണ്, പ്രദക്ഷിണ വഴിയാണ്. ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ് ആനപ്പന്തലാണ്, വഴിപാട് കൗണ്ടറാണ്. തൊട്ടുവ തന്നുതിരി ക്ഷേത്രത്തിലെ വഴിപാട് വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ബോർഡാണ്. സർവരോഗ ശമന മന്ത്രം മുതൽ ധന്വന്തരി മന്ത്രം മുതലുള്ള എല്ലാ വഴിപാടുകളും പ്രധാനമാണ് ഇവിടെ. ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ് കാണുന്നത്. വളരെ വാസ്തു രീതി തന്നെയാണ് ക്ഷേത്രം പുതിയതായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. പല വഴിപാടുകളെ പറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. തുലാഭാരം ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. എടാവിളക്കാണ്. അമ്പലത്തിലെ അകത്തേക്കുള്ള ദൃശ്യങ്ങളാണ്. ാണ് ഉച്ചപൂജയ്ക്ക് വേണ്ടിയുള്ള നടപ്പ് സമയമാണ്. ഫാന സമർപ്പിച്ചിരിക്കുന്ന ഇത് നമുക്ക് കാണാൻ കഴിയും.
കുരു വഴിപാടാണ്. ദശാവതാരത്തിന് പേര് കേട്ട തോട്ടുവ ശ്രീ ധന്വന്തുരി മൂർത്തി ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് സമീപം അകത്തുനിന്നുള്ള കാഴ്ചകളാണിത്. മത്സ്യം, കൂർമം, വരാഹം, നരസിംഹം, വാമനം, പരശുരാമ, ശ്രീരാമ, ബലരാമ, ശ്രീകൃഷ്ണ, കൽക്കി എന്നീ 10 അവതാരങ്ങളെ കൂടാതെ ധന്വന്തുരി മൂർത്തിയുടെയും തിരുപ്പതി ഭഗവാന്റെയും ഭഗവത്ഗീതയിൽ അർജുനന് സാരോപദേശം കൊടുക്കുന്ന ശ്രീകൃഷ്ണൻ്റെ ഈ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു. വളരെ അത്ഭുതപ്പെടുത്തുമാറുള്ള ചിത്രങ്ങളാണ് ചിത്രകാരൻ വിഭാവനം ചെയ്തിരിക്കുന്നത്. തോട്ടുവ ധന്വന്തുരി ക്ഷേത്രത്തിലെ മേൽശാന്തിയായ ആനന്ദ് നമ്പൂതിരിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആനന്ദ് നമ്പൂതിരി നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളെപ്പറ്റിയും അതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്ര പ്രാധാന്യത്തെ പറ്റിയും നമ്മൾ 2 വാക്ക് സംസാരിക്കും. തിരുമേനി, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നമ്മുടെ തോട്ടുവ ധന്വന്തുരി ക്ഷേത്രം ഇതിനോടകം തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമായി മാറി കഴിഞ്ഞു. കാരണം നമുക്കറിയാം കേരളത്തിൽ തന്നെ അപൂർവം ക്ഷേത്രങ്ങളാണ് ധന്വന്തുരി ക്ഷേത്രമായിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ അറിയാം മാറാരോഗങ്ങളും മറ്റും നമുക്ക് വന്നിട്ട് പലർക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വേളയിൽ ധന്വന്തുരി മൂർത്തിയെ പൂജിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം ഒന്ന് തിരുമേനി പറയാൻ കഴിയുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ ധന്വന്തുരി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ രോഗശമനത്തിന് ഉത്തമമാണ്. ധന്വന്തുരി ഹോമം, ധന്വന്തുരി പൂജ, പുഷ്പാഞ്ജലി, മറ്റു വഴിപാടുകൾ, ഉപ്പും ചേനയും ഉപദ്രവങ്ങൾ മാറുന്നതിനായിട്ട് പാളയം കയറും, അത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മാറുന്നതിനൊക്കെ ആയിട്ടാണ്. അപ്പോൾ ജനങ്ങൾ എന്ത് വിചാരിച്ച് അല്ലെങ്കിൽ എന്നത് വിചാരിച്ച് എന്ത് സമർപ്പിക്കുന്നതോ അത് ഒരു വഴിപാടായിട്ട് അല്ലെങ്കിൽ അങ്ങനെ മാറുന്നതാണ് ഇതിൻ്റെ ഒരു സന്ദർഭം. കൊറോണ കാലത്ത് പോലും ഒട്ടനവധി ആൾക്കാർ ഇവിടെ വന്നു കയറുന്നു. അത്യാവശ്യം നല്ലൊരു തിരക്കുള്ള ക്ഷേത്രമായിട്ട് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ പ്രാധാന്യം തന്നെ ഏതായാലും തിരുമേനി പറയുന്നതുപോലെ ശ്വാസകോശ തടസ്സമായിട്ടുള്ള അസുഖങ്ങൾ അതുപോലെ ത്വക്ക് രോഗ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മാറാ രോഗങ്ങൾക്കൊക്കെ പ്രതിവിധിയുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ തോട്ടിൽ കുളിച്ച് തോട്ടുവാത്തേവരെ പോവുക എന്നുള്ളതാണ്. കിഴക്കോട്ട് തോടായതുകൊണ്ട് അതിൽ കുളിക്കുന്നതിന് കുളിച്ച് ഔഷധ ഗുണമുള്ള അല്ലെങ്കിൽ ദേവരവിടെ എന്തോ കാരണവശാൽ അവിടെ കിടന്നിരുന്നു എന്നും അവിടുന്ന് തേവരെ വീണ്ടെടുത്തതായിട്ടുള്ള കഥകളൊക്കെ പറയുന്നുണ്ട്. അതെ, തോട്ടുവ തോട്ടിൽ നിന്നാണ് തേവരെ വീണ്ടെടുത്തത്. തോട്ടിൽ കുളിച്ച് പ്രാധാന്യം തോട്ടിൽ കുളിച്ച് തൊഴിച്ചാൽ പ്രാധാന്യം വളരെ അസുഖങ്ങൾ മാറാൻ കൂടുതൽ ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അനേക ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. പണ്ട് കാലങ്ങളിലും ഒക്കെ അട്ട അല്ലെങ്കിൽ ആയുധം ഉള്ള രീതിയിലുള്ള കയ്യിലുണ്ടാവുന്ന അട്ട കഴിക്കാറൊക്കെ ഉണ്ട്. ഇപ്പോൾ അതൊക്കെ വളരെ കുറവാണ്. ദേവരുടെ കയ്യിലുള്ള ആയുധം എന്ന് പറഞ്ഞാൽ അട്ട എന്ന് ഉദ്ദേശിച്ച രക്തത്തെ നശിപ്പിച്ച് കളയുന്ന അല്ലെങ്കിൽ വലിച്ചെടുത്ത് കളയുന്ന ഒരു ഉപകരണമായിട്ടാണ് ദേവരുടെ കയ്യിലുള്ളത്. അത് ചന്ദ്രമുട്ടിൻ്റെ വലത്തെ കയ്യിൽ കാണിക്കുന്നുണ്ട്. പിന്നെ വലത്തെ കയ്യിൽ അമൃതകുംഭം ആണ് ഉള്ളത്.
അമൃത് നമുക്ക് തരുന്നതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മൾ അമൃത് അല്ലെങ്കിൽ ആരോഗ്യത്തിന് നന്നായിട്ടുള്ള ഒരു ഇതായിട്ടാണ് നമ്മൾക്കുള്ളത്. എല്ലാ തിരുവോണത്തിനും കൂട്ടുണ്ട്. തിരുവോണത്തിൽ പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവാത്തവർക്ക് തിരുവോണത്തിന് ഒരു വർഷത്തേക്ക് പൽപ്പാശം നിയോഗിച്ച് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്കത് ഫലപ്രാപ്തിയിലെത്തുന്നതായിട്ട് ഒരു വിശ്വാസം ഇവിടെ ഉണ്ട്. അതുകൂടാതെ ഈ മുക്കിടി നിവേദ്യം എന്ന് കേട്ടിട്ടുണ്ട്, എന്താണ് ഈ മുക്കിടി നിവേദ്യം എന്ന് പറയാമോ? മുക്കിടി നിവേദ്യം വർഷത്തിൽ രണ്ട് തവണ കർക്കമാസത്തിലും മകരമാസത്തിലും തിരുവോണത്തിൻ്റെ നാളിലാണ് കൊടുക്കുന്നത്. അത് എല്ലാവർക്കും പ്രസാദമായിട്ടും കൊടുക്കും. രാവിലത്തെ പൂജ കഴിഞ്ഞിട്ട് അത് എല്ലാവർക്കും പ്രസാദമായിട്ടാണ് കൊടുക്കുന്നത്. റൂട്ടുകൾ സാധാരണ പറഞ്ഞ് കൊടുക്കുന്നില്ല. അല്ല, ഇതിപ്പോൾ കർക്കിടമാസമാണ്, തീർച്ചയായിട്ടും ഈ ആയുർവേദത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളൊരു സമയമാണ്, മാറാരോഗങ്ങളൊക്കെ വന്നിരിക്കുന്ന സമയമാണ്. ഇതൊക്കെ ഈ സമയത്ത് ഈ മുക്കിട നിവേദി തിരുവോണം നാളിൽ, കർക്കിടമാസത്തിൽ തിരുവോണം നാളിലാണല്ലോ അടുത്തത്. അപ്പോൾ എന്തായാലും അത് വലിയൊരു കാര്യമാണ്, അത് പ്രാധാന്യമുള്ള കാര്യമാണ്, അത് മറ്റുള്ളവർക്കും അറിയിക്കാനുള്ളൊരു വേദിയാണ്. അത് ഇത്രയധികം രണ്ട് മണിയുള്ളൂ, രണ്ട് മണി എല്ലാവർക്കും പ്രസാദം. ഓ, വയർ സംബന്ധമായിട്ട് പിന്നത്തെ ഒരു വഴിപാട് ദശാവതാരം, അത് ഒരു 55 വർഷമായിട്ടുള്ള നടന്ന കാരണമാണ്. അത് ധനു ഒന്ന് തുടങ്ങി 10 ദിവസം 10 അവതാരവും 11-ാമത്തെ ദിവസം മുഴുക്കാപ്പായിട്ട് കമ്പഞ്ചരിയുടെ ഇതായിട്ട് ചാർത്താനാണ് പതിവ്. ആ, ദശാവതാരം സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ഇതിനു മുമ്പ് ദശാവതാരത്തിൻ്റെ ഒരു തവണ സംബന്ധിച്ചുള്ള ആളാണ്. അത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ ആ സമയത്ത് വന്നു ചേരുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. ഫുഡുവന്നീ ക്ഷേത്രത്തിലെ ഭജന മണ്ഡപമാണ്. ശാസ്താവിൻ്റെ നടയാണ്. ക്ഷേത്രത്തിലെ മാനേജരായ മധുചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. മധുചേട്ടന, ഈ ക്ഷേത്രത്തിൻ്റെ വളരെ പ്രാധാന്യമുള്ള വഴിപാടുകളെ പറ്റി നമ്മൾ പറയും. മധുചേട്ടാ, ഈ ക്ഷേത്രത്തിലെ ഏറ്റവും ധനനിധി മൂർത്തിയാണ് ഏറ്റവും പ്രാധാന്യമുള്ള എന്തൊക്കെയുള്ള വഴിപാട്? പ്രാധാന്യമായിട്ട് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള വഴിപാടാണെങ്കിൽ നമുക്ക് ധന്വന്തരി മന്ത്രമുള്ള അർച്ചനയുണ്ട്, അത് സർവ്വരോഗസംബന്ധമുള്ള പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ആയുരാരോഗ്യസഭത്തിനും കേട്ടുപോകാണ്. പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ അട്ടയും കുമ്മെന്നുള്ളവരുണ്ട്, അത് രോഗസമയത്തായിട്ട് സമർപ്പണം. പിന്നെ തൊക്ക് രോഗങ്ങൾക്കായിട്ട് ചേനവിപ്പ് സമർപ്പണമുണ്ട്. പിന്നെ വലുത് അങ്ങനെയുള്ള അസുഖങ്ങൾക്കിട്ട് പാളയം കയറും നമ്മുടെ ഒഴിവാക്കാൻ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ധന്വന്തരി പൂജയുണ്ട്, ഒരു ദിവസത്തെ പൂജ ഉണ്ട്, അല്ലെങ്കിൽ ഒരു നേരത്തെ പൂജ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ധന്വന്തരി ഹോമം, 1000 ധന്വന്തരി മന്ത്രം ചോദിച്ചിട്ടുള്ള ഹോമം, അതിന് കുറച്ച് പൈസ വരും. പിന്നെയുള്ളത് ചന്ദനം ചേർത്ത ഒഴിവാടാണ്, ഒരു കാപ്പ് നിറമാണ് ചുറ്റുകൊടുത്ത് വൈകിട്ട് ദീപാരാധനയോടുള്ള ഒഴിവാണ്. അത് നേരത്തെ ബുക്ക് കൂട്ടി ചെയ്യാം. പിന്നെ ഉള്ള തുലാഹാരം, അത് ഈ ചേന ഒക്കെ കൊണ്ടുള്ള തുലാഹാരം സ്കിന്നിൻ്റെ അസുഖം മാറാനായിട്ടുള്ളൂ. അല്ല, അത് ഈ തുലാഭാരത്തിന് തന്നെ വളരെ പ്രത്യേകതകളുണ്ട് അല്ലേ? അത് ഏതൊക്കെയിലൊക്കെ എന്തൊക്കെ കഴിച്ചാൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയാമോ? നമ്മുടെ ദശശുദ്ധി കൊണ്ടാണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മറ്റേ ഇപ്പോൾ പഴം കൊണ്ട് ചെയ്യണതുള്ളതുണ്ട്, പഞ്ചസാര പഴം പഞ്ചസാര ഒരുമിച്ച് ചെയ്യാനുള്ളതുണ്ട്. പിന്നെ നമ്മുടെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് വെള്ളം നേരണത്. പിന്നെ അസുഖം മാറാനായിട്ട് തന്നെ നമ്മുടെ വെള്ളം തുലാഭാരം ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ള ചേന കൊണ്ട് കഴിഞ്ഞാൽ തുപ്പുറങ്ങൾക്ക് മാറാനൊക്കെ ചെയ്യാം. പിന്നെ ശർക്കര പഞ്ചസാര അങ്ങനെയുള്ളവരൊക്കെ ചെയ്യാം. പിന്നെ നമ്മുടെ എന്താ യുക്തമാരി എന്ന് വെച്ചാൽ അത് രീതിയിലുള്ള വിളവായിട്ട് ചെയ്യാം. ദശാവതാരത്തിന് വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. അതായത് ദശാവതാരം നടത്തുന്ന ഏത് സമയത്താണ്? ദശാവതാരം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ധനു 1 മുതൽ 11 വരെയാണ് നമ്മൾ ദശാവതാരം നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഒരു ഉത്ഭവസ്ഥാനം എന്നാണെങ്കിൽ പറയാം ഈ ദശാവതാരത്തിൻ്റെ. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രത്തിൽ തന്നെയാണ് ഇത് ഉത്ഭവസ്ഥാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമുണ്ട്. അനേക ദൂരെ നിന്ന് വരുന്ന സമയമാണ് അല്ലേ ആ സമയത്ത്? ഒരു കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നിറയെ ജനം വൈകിട്ട് ഒരു 5 മണി വരെ നട തുറന്ന ഒരു 8:30 9 മണി വരെ ദർശനമുണ്ട്.
അല്ല ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിന്ന സമയത്ത് തന്നെ കണ്ടു ദൂരെ നിന്നും അനവധി ദൂരെ നിന്ന് അനവധി ആൾക്കാർ അന്വേഷിച്ച് പിടിച്ച് വരുന്നതായിട്ട് ഞാൻ ക്ഷേത്രത്തിൻ്റെ മറ്റുള്ള പ്രാധാന്യങ്ങളെ പറ്റി ഒന്ന് പറയാമോ? ആദ്യ ധന്വന്തരി ഭാവത്തിലുള്ള ഒരു മൂർത്തിയാണ് ധന്വന്തരി. ഇവിടെ പ്രത്യേകത പരശുരാമൻ, പരശുരാമനാണ് ഉദ്ദേശിച്ചത്, ഉദ്ദേശമാണ്. പിന്നെ നമുക്ക് കിഴക്കോട്ട് വരുന്ന തോടാണ് എൻ്റെ പ്രാധാന്യമായിട്ടുള്ളത്. തോടിൻ്റെ വാ എന്നുള്ള രീതിയിലാണ് തോട്ട് വാ എന്നുള്ള രീതിയിൽ പോകുന്നത്. ആ തോടിൻ്റെ വാ, അത് തോട്ട് തോടാണ് ഫ്രണ്ട്. അപ്പോൾ കിഴക്കോട്ട് വരുന്ന തോടിൻ്റെ ആ ഇത് അമൃതത്തിന് തുല്യമാണെന്നാണ് സ്ഥാന പ്രാധാന്യമുള്ള തോട്ടിൽ കൊടുത്തിട്ട് തോട്ടത്തോടെ തൊഴുകാന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ രോഗശമനത്തിന് കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ തൊട്ട തോടിൽ കുളിച്ച് വന്ന് തൊഴുകുമ്പോഴുള്ള പ്രാധാന്യമാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അതിന് കൂടാതെ ചരിത്രപരമായിട്ട് എന്തെങ്കിലും പ്രാധാന്യമുള്ള എന്തൊക്കെയാണ് അറിയാം? ചരിത്രപ്രധാനം എന്ന് പറഞ്ഞാൽ അത് ഒരു ഈ ബിംബം ശരിക്കും പറഞ്ഞ തൊട്ടിൽ കിടന്ന് കിട്ടിയിട്ടുള്ള ഒരു സങ്കല്പമാണ്. പിന്നെ അത് പരശുരാമൻ പ്രതിഷ്ഠയായിട്ട് ചെയ്തു. ആദി ധന്വന്തരി ആയിട്ടുള്ള ഭാവത്തിലാണ്, വരതുകയിലെ അമരത മുമ്പായിട്ടാണ് നമ്മുടെ ഇവിടെയുള്ള പ്രത്യേക. അതാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. പിന്നെ അട്ട ഒരു കയ്യിൽ, അട്ട ഒരു കയ്യിൽ, അമൃതകുംഭം വരതുകയിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം നിലയിൽ ഇത് നിങ്ങളെല്ലാവരും വരിക, ഈ ഭഗവാന്റെ അടുത്ത് നിന്ന് തൊഴുത് പ്രാർത്ഥിച്ച് എല്ലാ രോഗങ്ങളും മാറാനായിട്ട് നമുക്ക് കഴിയട്ടെ. തീർച്ചയായിട്ടും അത് വലിയൊരു പ്രാധാന്യമുള്ള ക്ഷേത്രം നിലയിൽ കഴിയട്ടെ എന്ന് തോന്നുന്നു. ചരിത്ര പ്രാധാന്യവും അതുപോലെ ഇതിൻ്റെ വഴിപാടുകളെ പറ്റിയും ഒക്കെ നിങ്ങൾ കേട്ടുവല്ലോ. തീർച്ചയായിട്ടും ഇത് ഈ ക്ഷേത്രത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ, ഈ നമുക്കറിയാം ഈ മാറാ രോഗങ്ങളൊക്കെ നല്ല നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത്, പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ ഇങ്ങനെയൊരു ക്ഷേത്രത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരണം. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് കിഴക്കോട്ട് മാറിയാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും എത്തിച്ചേരുക. നമ്മൾ ഈ തോട്ടുള്ള തോടിൽ വന്ന് കുളിച്ച് തൊഴുക. നമുക്ക് സ്ത്രീകൾക്കാണെങ്കിലും വസ്ത്രം മാറാനും എല്ലാവിധ സൗകര്യങ്ങളും ഈ ക്ഷേത്ര ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാം